ലീവ് ഗ്രാൻഡ്. റിക്വസ്റ്റ് മെയിൽ അയച്ചോളൂ. ശരി സർ. ഓക്കെ. ഞാൻ അവളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് വേണം സാറിന് അവളെ തീർക്കാൻ, അല്ലേ? നടക്കില്ല സർ. അവളെ ശത്രുക്കളുടെ തോക്കിൻ മുനയിലേക്ക് ഇട്ട് തരില്ല ഞാൻ. ശ്രേയാനന്ദിനി ലീവി പ്രവേശിച്ചത് നന്നായി ഈശ. നമ്മളൊരു വേട്ടയില്ല. ആ വേട്ടക്കിടയിൽ ശ്രേയയെ പോലൊരു ഓഫീസർ ഇടയ്ക്ക് കളിക്കാനിറങ്ങിയ നമ്മുടെ ലക്ഷ്യം പാളും. ശ്രേയ എനിക്കറിയാവുന്ന പോലെ തനിക്കറിയില്ല ജാക്ക്. യഥാർത്ഥത്തിൽ വേട്ട നടത്തുന്നത് നമ്മളല്ല, ശ്രേയ. വേട്ട അവസാനിച്ചെന്ന് ഇരയെ ബോധ്യപ്പെടുത്തി പിന്മാറുന്നതായി നടിക്കുക. ആശ്വാസത്തോടെ വിശ്രമിക്കുന്ന ആ ഇരയെ അവൾ പോലും അറിയാതെ കീഴ്പ്പെടുത്തുക, അതാണ് ശ്രേയയുടെ പ്ലാൻ. ഐ എം ഷുവർ കുറച്ച് ദിവസത്തെ ലീവെടുത്ത് മുങ്ങുന്ന ശ്രേയ പൊങ്ങുന്നത് ആ പെരുങ്കള്ളിയുടെ കയ്യിൽ പൂട്ടിയ വിലങ്ങുമായിട്ടായിരിക്കും. എങ്കിൽ ഇപ്പോൾ മുതൽ ശ്രേയാനന്ദിനിയുടെ നീക്കങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അവൾ വിലങ്ങ് വയ്ക്കും മുമ്പ് ആ കള്ളിയെ നമ്മൾ തീർത്തിരിക്കണം. യെസ്. ഇനി ഒന്നും വിൽസനെ ഏൽപ്പിച്ച് ചാൻസ് എടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ തന്നെ നേരിട്ടിറങ്ങുക. ഇനി നിഴയുദ്ധം സിറ്റി പോലീസ് കമ്മീഷണറും എ എസ് പി ശ്രേയാനന്ദിനിയും തമ്മിലാണ്.